ഹലോ, അസ്സലാം അലൈക്കും. ഇന്ന് നല്ല അടിപൊളി ഒരു സിമ്പിൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് മുട്ട കബാബ്. എഗ് കബാബിന്റെ റെസിപ്പിയാണ്. സിമ്പിൾ ആ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്ക്. ഞാനൊരു 6 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിണ്ട്. രണ്ടായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിന്ന് രണ്ടെന്നും ആ മഞ്ഞല്ലേ അങ്ങ് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതുപോലെ എല്ലാ മുട്ടയും ചെയ്തെടുക്കട്ടെ. മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മസാല ഉണ്ടാക്കണം, അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5-2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചാണ്. അതേപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത 1 ടീസ്പൂൺ വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, 2 ചെറിയ പച്ചമുളക്, ഇത് 4 ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കാം. നമ്മൾ ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ട് ആ ഒരു സമയത്ത് ഇതാ 1 സവാളാണേ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചാൽ കണ്ടോ എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും അരിയണേ, അത് ചേർത്തി കൊടുക്കാം. ഒരു വലിയ സവാളാണേ. ഇതൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഭയങ്കരമായിട്ട് അങ്ങ് വാടി കളറ് മാറും അങ്ങനെ ഒന്നും വേണ്ട. ഈ ഉള്ളിയുടെ പച്ച ചുഴൊന്ന് മാറി കിട്ടണം. ആ ഒരു പച്ച പച്ച ഉള്ളിയുടെ ആ ഒരു ഇതൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇതിൻ്റെ കൂടെ നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കാം. നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ട് ആ ഒരു സമയത്ത് ഇതാ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കും. ഒരു പിടി മല്ലിയില, അതൊന്ന് ഈ ഉള്ളിയുടെ കൂടെ ഇട്ട് അതൊന്ന് വഴറ്റട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തി കൊടുക്കുകയാണെ. എരിവിനനുസരിച്ച് ചേർത്തി കൊടുക്കുക, കാരണം നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ എരിവിന് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഈ കുരുമുളകും പച്ചമുളകേ ഉള്ളൂ കേട്ടോ. പിന്നെ അത്ര എരിവ് വേണ്ടാനോ, ഭയങ്കര എരിവായാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ എരിവ് പച്ചമുളകിൻ്റെ എരിവും ഈ ഒരു ഇതും ഉണ്ടാവും, അത്ര നമ്മൾ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ നമ്മുടെ മുട്ടയുടെ മഞ്ഞ, 6 കോഴിമുട്ട എടുത്തിരുന്നു, അതിൻ്റെ മഞ്ഞ മാറ്റിയില്ല, അതൊന്ന് പൊടിച്ചിട്ട് ആണേ അത് ഇതിലേക്ക് ചേർത്തി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഇത് മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതാ 1 നുള്ള് ഗരം മസാലയാണേ. 1 നുള്ള് അധികം ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. 1 പിഞ്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഈ ഉള്ളിൻ്റെ ഒക്കെ കൂടെ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒന്ന് ആ നിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി. ഈ ഒരു സമയത്ട് നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കട്ടോ. ഈ ഒരു അളവിന് 1/2 ടീസ്പൂണ് ഉപ്പ് മതിയാവും. പിന്നെ നല്ല ഉപ്പ് വേണ്ടിയവരാണെങ്കിൽ 1 പിഞ്ച് ചൂടറ്റം വേണം. ഞാൻ തീ ഓഫ് ചെയ്തു, ഇതിനി ഇവിടെ മാറ്റി വെക്കട്ടെ. ഒന്ന് ചൂടണിയട്ടെ കേട്ടോ. ഇതാ നമ്മുടെ മസാല കൂടെ ഒക്കെ ചൂടണിഞ്ഞ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഈ മുട്ടൻ്റെ കട്ട് ചെയ്തല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മസാല ഫില്ല് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരു ബോൾസ് ആക്കുക. ഇങ്ങനെ നമുക്ക് നല്ലോണം നമുക്ക് കട്ട്ലേറ്റിനൊക്കെ കുഴയ്ക്കും പോലെ കുഴയ്ക്കാൻ കിട്ടേ. അപ്പൊ ഈസിയാണ് ചെയ്യാൻ കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. 12 കബാബ് ഇവിടെ റെഡിയാണേ, എല്ലാം ഫില്ല് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളില് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 നുള്ളു ഉപ്പും ചേർത്തി കൊടുക്ക. പിന്നെ അതാ 1/2 ടേബിൾ സ്പൂണ് മൈദാണ്, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും, കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ തന്നെ അതുകൂടെ എടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 1 ടേബിൾ സ്പൂണ് പാലൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പാലില്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്താലും മതിയേ, അല്ലെ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി, പെട്ടെന്നാവും. അപ്പൊ ഞാൻ മിക്സിയിലൊന്നും ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒന്ന് വിസ്ക് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഇതുണ്ടോ, അപ്പൊ ഇതുപോലുള്ളൊരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലൂസിലുള്ളൊരു ബാറ്റർ, അതാ കണ്ടോ. അപ്പൊ നമ്മളെ ബാറ്റർ ഇവിടെ ഉണ്ട്. അതേപോലെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച മുട്ടല്ലേ അത് ആദ്യം ഈ ബാറ്ററിലൊന്ന് പൊട്ടി. നെക്സ്റ്റ് നമ്മൾ ബ്രെഡ് ക്രംസ് ഇടും. അതിന് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് പൊട്ടി ഇതിടും. നമ്മൾ 12 എണ്ണം
കണ്ടോ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാം നമ്മള് ബ്രെഡ് ക്രംസിലും മുട്ടന്റെ മിക്സിലൊക്കെ കോട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. നമ്മള് കഴിക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കുന്ന കേട്ടോ, ഫുൾ ടേസ്റ്റ്. അപ്പൊ ആ ഒരു സമയത്ത് മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഇപ്പൊ കുറച്ച് മുമ്പ് നേരത്തെ ഉണ്ടാക്കിയാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി എന്താ, നമ്മൾ ഓരോ കബാബ്സും ഇതിട്ട് കൊടുക്കും. ഇനി ഇത് രണ്ട് ഭാഗം ഒന്ന് തിരിച്ചു മറിച്ചോട്ടിട്ട് നമ്മൾ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ എല്ലാം ഒന്ന് മറിച്ചിട്ടെടുത്തേ, ഒന്നുകൂടെ ഒന്ന് നല്ലൊരു നമ്മളെ കട്ട്ലേറ്റിന്റെ ഒക്കെ ഒരു കളറ് ആ സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് എല്ലാം ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടാം. അപ്പൊ എല്ലാം തിരിച്ചിട്ട് ഇനി അടിഭാഗം ഒന്നൊന്നായി കഴിഞ്ഞാൽ നമുക്ക് പോരാ കേട്ടോ. നമ്മളെ എഗ് കബാബ് ഇവിടെ റെഡിയാണ്. ഞാൻ ഇതാ ഇതുപോലുള്ളൊരു ഒട്ടപ്പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പൊ ഇനിയാണ് ബാക്കി കൂടി ഇട്ടിട്ട് കുറച്ച് പോരട്ടെ. അപ്പൊ ഇത് എത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.